കേരളത്തിലെ കരാർ മേഖല പ്രതിസന്ധിയിലാണെന്ന് ഓൾ കേരള ഗവൺമെന്റ് കോൺട്രാക്ടേഴ്സ് അസോസിയേഷൻ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. 9 മാസമായി നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ബില്ലുകൾ മാറിക്കിട്ടുന്നില്ലെന്നും അവർ ആരോപിച്ചു. സംഘടനയുടെ നേതൃത്വത്തിൽ 1 ഫെബ്രുവരി സംസ്ഥാന വ്യാപകമായി ധർണ നടത്തുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ഇടുക്കിയിൽ അസോസിയേഷൻ സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് എം കെ ഷാജഹാൻ ധർണ ഉദ്ഘാടനം ചെയ്യും. കരാർ മേഖലയിലെ കരിനിയമങ്ങൾ അവസാനിപ്പിക്കുക, കരാർ ലൈസൻസ് പുതുക്കുന്നതിലെ അന്യായമായ സെക്യൂരിറ്റി ഫീസ് പിൻവലിക്കുക, PWD LSTD ഇറിഗേഷൻ മേഖലയിലെ കുടിശ്ശിക ബില്ലുകൾ ഉടൻ നൽകുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഓൾ കേരള ഗവൺമെന്റ് കോൺട്രാക്ടേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ 1 ഫെബ്രുവരി കേരളത്തിലെ എല്ലാ ജില്ലാ കളക്ടറേറ്റിനു മുമ്പിലും ധർണ നടത്തുന്നത്. ഇടുക്കിയിൽ അസോസിയേഷൻ സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് EMK ഷാജഹാൻ ധർണ ഉദ്ഘാടനം ചെയ്യും. ഊരാളികൾ ലേബർ കോൺട്രാക്ട് സൊസൈറ്റി പോലുള്ള സൊസൈറ്റികൾക്ക് പൊതുഖജാവിൽ നിന്നും എസ്റ്റിമേറ്റ് തുകയേക്കാൾ വലിയ എബോ എസ്റ്റിമേറ്റ് റേറ്റിൽ ടെൻഡറുകൾ കൊട്ടിയതവർക്ക് പോയില്ല. ഉദാഹരണത്തിന്, ഇപ്പോൾ ചങ്ങനാശ്ശേരി ആലപ്പുഴ റോഡ് ഏതാണ്ട് 700 കോടി രൂപയായിരുന്നു അതിൻ്റെ എസ്റ്റിമേറ്റ്. ഇപ്പോൾ അത് 1500 കോടി രൂപയ്ക്ക് റിവേഴ്സ് എസ്റ്റിമേറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് പണി പൂർത്തീകരിച്ചിട്ടില്ല. അങ്ങനെ കേരളത്തിലെ വലിയ നിർമ്മാണ പ്രവർത്തകർ വലിയ കമ്പനികൾക്ക് കൊടുത്തുകൊണ്ട് അതിൽ നിന്ന് കമ്മീഷൻ പറ്റുന്ന ഒരു സമീപനമായിട്ടാണ് ഗവൺമെന്റ് മുന്നോട്ട് പോകുന്നത്. കേരളത്തിലെ നിർമ്മാണ മേഖലയിൽ സർക്കാർ കരാറുകൾ ഏറ്റെടുത്തു നടത്തുന്ന കരാറുകാർ ഇന്ന് ഏറെ പ്രതിസന്ധിയിലാണെന്ന് സംഘടന ആരോപിച്ചു. സർക്കാർ ഈ വിഷയത്തിൽ ഇടപെട്ട് അടിയന്തരമായി പരിഹാരം കാണണമെന്നും സംഘടന വ്യക്തമാക്കി. തൊടുപുഴയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ജോസ് മാത്യു, സാജു KC എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ തൊടുപുഴ.